Good evening, teacher. Very, very good evening. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സയൻസിന്റെ ബുക്ക് എടുത്തിട്ടില്ലേ? ഇന്നലെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? ഏത് കോശവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നത്? പറയൂ. ജന്തുകോശത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. പിന്നെ മനുഷ്യ ശരീരത്തിലുള്ള ചില കോശങ്ങളും നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണത്? പേശികോശം, നാഡീകോശം, രക്തകോശം, കവൽകോശം. പേശികോശം, നാഡീകോശം, രക്തകോശം, കവൽകോശം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി ഉണ്ടായിരുന്നില്ലേ? നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ കോശങ്ങൾ വലുതാകില്ല, പകരം കോശങ്ങളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കൂ. ജന്തുകോശങ്ങളിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയ കോശഭാഗങ്ങളെല്ലാം സസ്യകോശത്തിനുണ്ടോ? നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ജന്തുകോശത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നില്ലേ? അത് ഏതൊക്കെയാണ്? മർമ്മം, കോശദ്രവ്യം, കോശസ്തരം. അത് സസ്യകോശത്തിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് നോക്കാട്ടോ. ജന്തുകോശങ്ങളിൽ കാണാത്ത എന്തെങ്കിലും ഭാഗങ്ങൾ സസ്യകോശത്തിലുണ്ടോ? ഈ ജന്തുകോശത്തിൽ കാണാത്ത എന്തെങ്കിലും സസ്യകോശത്തിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഇവിടെ നോക്കൂ, ജന്തുകോശം, സസ്യകോശം എന്നിങ്ങനെ രണ്ട് കോശങ്ങൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. എന്നെക്കാൾ നന്നായി വരക്കും നിങ്ങൾ. അപ്പോ ഇതൊക്കെ നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ വരക്കണേ. കോശഭിത്തി, കോശദ്രവ്യം, മർമ്മം, ഹരിതകം, ഫേനം, കോശസ്തരം, ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കോശഭിത്തി എന്ന് വെച്ചാൽ ഈ സസ്യകോശത്തിന്റെ പുറമെയുള്ള ഭാഗമാണ് കോശഭിത്തി. എന്താണ്? സസ്യകോശത്തിന്റെ പുറമെയുള്ള ഭാഗമാണ് കോശഭിത്തി. കോശദ്രവ്യം എന്ന് വെച്ചാൽ കോശത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ഈ ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം. മർമ്മം എന്ന് വെച്ചാൽ കോശത്തിന്റെ കേന്ദ്രഭാഗമാണ് മർമ്മം. ഹരിതകം എന്ന് വെച്ചാൽ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. പ്രകാശ സംപ്രേഷണത്തിന് സഹായിക്കുകയും ചെയ്യും. പിന്നെ കോശദ്രവ്യത്തിലാണ് അത് സ്ഥിതി ചെയ്യുക. ഫേനം എന്ന് വെച്ചാൽ ജന്തുകോശത്തിൽ ചെറുതായിട്ടും സസ്യകോശത്തിൽ വലുതുമായിട്ടാണ് ഇതിൽ കാണുന്നത്. കോശസ്തരം എന്ന് വെച്ചാൽ ഈ കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിന്റെ വ്യത്യാസം കണ്ടുപിടിക്കാം. ഈ രണ്ട് കോശത്തിന്റെയും വ്യത്യാസം. സസ്യകോശത്തിൽ വ്യത്യാസം ഇതൊക്കെയാണ്: ഈ കോശഭിത്തി, ഹരിതകം. കോശഭിത്തി എന്ന് വെച്ചാൽ ഇതിന്റെ ഈ പുറമുള്ള ഭാഗമാണ്, അത് ഈ ജന്തുകോശത്തിന് ഇല്ല. ഹരിതകം എന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണത്തിനും ഒക്കെ സഹായിക്കുകയും കോശദ്രവ്യത്തിനും അത് സ്ഥിതി ചെയ്യാം. അത് ഇവിടെ ഈ കോശദ്രവ്യത്തിൽ കാണുന്നില്ല. അതാണ് ഇതിന്റെ വ്യത്യാസം. എന്തൊക്കെയാണ്? ഈ കോശഭിത്തി, ഹരിതകം എന്നിവയാണ് വ്യത്യാസം. ഇനി സാമ്യം ഏതൊക്കെയാണ്? കോശദ്രവ്യം, മർമ്മം, ഫേനം, കോശസ്തരം. കോശദ്രവ്യം എന്ന് വെച്ചാൽ കോശത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥം, അത് തന്നെ ഈ സസ്യകോശത്തിലും കാണുന്നുണ്ട്. മർമ്മം എന്ന് വെച്ചാൽ കോശത്തിന്റെ കേന്ദ്രഭാഗമാണ്, അതും ഈ സസ്യകോശത്തിൽ കാണുന്നുണ്ട്. ഫേനം എന്ന് വെച്ചാൽ ജന്തുകോശത്തിൽ ചെറുതായിട്ടും സസ്യകോശത്തിൽ വലുതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് കോശത്തിലും ഉണ്ട്. കോശസ്തരം എന്ന് വെച്ചാൽ കോശത്തിന്റെ ആവരണമാണ്. ഇതുണ്ടോ, ഈ സസ്യകോശത്തിലുണ്ടോ, ഈ ആവരണമാണ് കോശസ്തരം. ഇതെല്ലാം മനസ്സിലായില്ലേ? എന്തൊക്കെയാണ് ഈ വ്യത്യാസം പറയൂ. കോശഭിത്തി, ഹരിതകം. എന്തൊക്കെയാണ് സാമ്യം? അതെ, കോശദ്രവ്യം, മർമ്മം, ഫേനം, കോശസ്തരം. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഒരു പട്ടികയുണ്ട് നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ, പേജ് നമ്പർ 14. ഇതുമായി ബന്ധപ്പെട്ട ഒരു പട്ടികയുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കാനുള്ള ഒരു പട്ടികയും കൂടിയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാട്ടോ. ഇതാണ് സസ്യകോശത്തിലും ജന്തുകോശത്തിലും തമ്മിലുള്ള വ്യത്യാസം. ശ്രദ്ധിച്ചില്ലേ? നമ്മൾ വ്യത്യാസം ശ്രദ്ധിച്ചില്ലേ? എന്താണ് വ്യത്യാസം? കോശഭിത്തിയും ഹരിതകം, അതറിയില്ലേ? ഇതിന്റെ ബോർഡറാണ്. പിന്നെ ഹരിതകം പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുകയും ചെയ്യും. അതിന്റെ സാമ്യം കൂടിയും നമുക്ക് പറയാം. കോശദ്രവ്യം, മർമ്മം, ഫേനം, കോശസ്തരം. നിങ്ങൾ കണ്ടെത്തിയവ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. നിങ്ങൾ കണ്ടെത്തിയവ ഇതൊക്കെ ഒന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. അപ്പൊ ഇന്ന് നമ്മളിപ്പോ എന്തൊക്കെയാണ് പഠിച്ചത് പറയൂ. ജന്തുകോശത്തെ കുറിച്ചും സസ്യകോശത്തെ
ഗോശത്തെ കുറിച്ചും അത് തമ്മിൽ വ്യത്യാസം കണ്ടുപിടിച്ചും സാമ്യം കണ്ടുപിടിച്ചും ഒക്കെ നമ്മൾ ഇന്ന് പഠിച്ചു. ആ പിന്നെ ഇതൊക്കെ നിങ്ങൾ എന്തായാലും നോട്ട് ബുക്കിൽ എഴുതണം. ഇതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. എല്ലാവരുടെയും നോട്ട് ബുക്ക് ഇവിടെ വെക്കൂ. ബെല്ലടിച്ചു. ഞാൻ ഇത് ഓഫീസ് റൂമിൽ വെച്ച് ചെയ്യാം. എല്ലാവരും ഇന്നത്തെ ക്ലാസ് ഒന്നും മറന്നിട്ടില്ലല്ലോ. ബൈ കുട്ടികളെ. ആദർശി നോട്ട് കുറച്ച് എനിക്ക് കൊണ്ടുവരണം കേട്ടോ.